ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട്. സക്കറിയ 9:8. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഔസേപിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര 9:4. ദരിദ്രരായിരുന്നു എങ്കിലും വിശുദ്ധരായ ആ ദമ്പതിമാർ ദാനധർമ്മം നൽകുന്നതിൽ നിന്ന് വിട്ടുനിന്നില്ല. തങ്ങൾ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം ലഭിക്കുമ്പോഴെല്ലാം അതിലൊരു ഭാഗം പാവങ്ങൾക്കായി സന്തോഷത്തോടെ അവർ മാറ്റിവെക്കുമായിരുന്നു. താൻ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം പരിശുദ്ധ കന്യക ഒരിക്കലും സ്വന്തമായി കൈകാര്യം ചെയ്തിരുന്നില്ല. അത് ജോസഫ് സ്വീകരിച്ച് അവൻ്റെ അഭീഷ്ടമനുസരിച്ച് കൈകാര്യം ചെയ്യുവാനാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. ദാനധർമ്മമായി എന്തെങ്കിലും നൽകണമെന്ന് മാത്രമാണ് അവൾ ആവശ്യപ്പെട്ടിരുന്നത്. ദാനം നൽകുന്നതിന് ജോസഫിന് സ്വയമേവ ഒരു ചായവും ഉണ്ടായിരുന്നതിനാൽ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് അവൻ സദാ സന്നദ്ധനായിരുന്നു. അവന് എന്തെങ്കിലും ധനം കയ്യിൽ ലഭിച്ചാൽ തങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്കുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി മുഴുവൻ അവൻ പാവങ്ങൾക്ക് നൽകിയിരുന്നു. ദൈവസന്നിധിയിൽ തങ്ങൾ കൂടുതൽ സംപ്രീതരായി വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ എത്രയും പെട്ടെന്ന് അയക്കുവാൻ അവിടുന്ന് തിരുമനസാകാനായി മധ്യസ്ഥരായി നിലകൊള്ളണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അവരിത് ചെയ്തിരുന്നത്. ഈ നിയോഗത്തിനായി അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇതെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുമെന്നും അവിടുന്ന് കൂടുതൽ കൃപാവരങ്ങൾ വർഷിക്കുവാൻ കാരണമാകുമെന്നും അവർ അറിഞ്ഞിരുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിപൂർണത നിഴലിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിരുമനസ്സും അവിടുത്തെ ആനന്ദവും അവിടുത്തെ മഹത്വവും മാത്രം അന്വേഷിച്ച് അവർ അവിടുത്തെ വിശ്വസ്തതയോടെ സ്നേഹിച്ചു പോന്നു. ഇതിനെല്ലാം പകരം അവരുടെ ഈ വിശ്വസ്ത സേവനങ്ങളിലും പ്രവൃത്തികളിലുമുള്ള തൻ്റെ സംപ്രീതി വളരെ വ്യക്തമായി ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. സാത്താൻ വെറുപ്പ് നിറഞ്ഞ ആ പ്രതിയോഗി ഇതെല്ലാം കണ്ട് തൻ്റെ പല്ല് ഞെരിച്ചു. ജോസഫിനോടും അവൻ്റെ ഭാര്യയോടും അവൻ അരിശം പൂണ്ടു. ഈ ലോകത്തിൽ ഇത്രയും തീക്ഷ്ണമായ തേജസ്വികളെ കാണുക അവന് അസഹനീയമായി അനുഭവപ്പെട്ടിരുന്നു. കാരണം വിശുദ്ധരായ ഈ സൃഷ്ടികളുടെ സവിശേഷ പുണ്യങ്ങളാൽ അവൻ്റെ ശക്തി കുറഞ്ഞു പോകുന്നതായി അവൻ കണ്ടു. അവരുടെ എളിമയാലും വിശുദ്ധിയാലും പരിത്യാഗ ജീവിതത്താലും അവന് വളരെയധികം തിരിച്ചടികൾ ലഭിച്ചു കഴിഞ്ഞതിനാലും അത്യുന്നതമായ ഒരു ശക്തി അവനെ തടഞ്ഞിരുന്നതിനാലും അവരെ സമീപിക്കുവാൻ അവൻ ധൈര്യപ്പെട്ടില്ല. ഇതവനെ കോപാക്രാന്തനാക്കി തീർത്തു. ആ ദമ്പതിമാരുടെ ഇടയിൽ ഭിന്നത സൃഷ്ടിക്കുവാനായി ആ കൗശലം നിറഞ്ഞ ദുഷ്ടശക്തി എല്ലാ മാർഗങ്ങളും പഴുതുകളും അന്വേഷിക്കുവാൻ തുടങ്ങി. തന്നോട് തന്നെ അവൻ വീമ്പടിച്ചു. അവരുടെ പരസ്പര സ്നേഹം നശിപ്പിച്ചാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ കഴിയും. ഇതിനെ പ്രാവർത്തികമാക്കുവാൻ അവരുടെ ചില അയൽക്കാരെ അവൻ ഇളക്കിവിട്ടു. മറിയവും ജോസഫും തമ്മിലുള്ള പരസ്പര സ്നേഹവും ഐക്യവും ദർശിച്ച ചില അയൽക്കാരിൽ അവരോടുള്ള അസൂയ ആളിക്കത്താൻ തുടങ്ങി. തൽഫലമായി അവർ ജോസഫിൻ്റെ അടുക്കൽ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് തൻ്റെ ഭാര്യയെക്കുറിച്ച് അപവാദങ്ങൾ പറയുവാൻ തുടങ്ങി. അവൾ ജോലിയൊന്നും ചെയ്യാതെ എപ്പോഴും അലസമായി കഴിയുന്നുവെന്നും ജോസഫിൻ്റെ കാര്യത്തിൽ അവൾക്ക് വലിയ ശ്രദ്ധയൊന്നുമില്ലെന്നും അവനെ താൽപ്പര്യത്തോടെ സേവിക്കുന്നില്ല എന്നുമൊക്കെ അവർ അവനോട് പറഞ്ഞു. ഈ പരദൂഷകർ തിന്മകൾക്ക് വശംവദരായി മറിയത്തിൽ പല കുറ്റങ്ങളും ആരോപിക്കുകയും അവയെല്ലാം പെരുപ്പിച്ച് ജോസഫിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. തങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ആരെയും വിശ്വസിപ്പിക്കുവാൻ തക്ക വിധത്തിലും ജോസഫിനെ പോലുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ ഭാര്യയോട് അരിശം കൊള്ളുവാൻ തക്ക വിധത്തിലും അത്രയും കൗശലപൂർവവും ശുഷ്കാന്തിയോടുകൂടിയുമാണ് അവർ അത് അവതരിപ്പിച്ചത്. അവരുടെ ഈ ആക്രമണത്തെ മറിയത്തെക്കുറിച്ചുള്ള സ്തുതിവാചകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജോസഫ് നേരിട്ടത്. ഇത് അവരെ നാണം കെടുത്തുകയും
സാത്താനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇതിനുശേഷം ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ അവർ ഒരിക്കലും ധൈര്യപ്പെട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധ തിരുക്കുടുംബത്തെ പോലെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമചിത്തതയോടുകൂടെ അവയെ നേരിടുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ആമേൻ.